നമസ്കാരം ഇന്ന് കണ്ട ഒരു വാർത്തയാണ് മാസം മുൻപ് കരുനാഗപ്പള്ളി പുതിയ ഗാവ് ഭാഗത്ത് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയുടെ പേരിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന മൂന്ന് നില കെട്ടിടത്തിന് മുകളിലെ മൂന്നാം നിലയിൽ ആയുധ പരിശീലനം നടന്നിരുന്നു എന്നും പി എഫ് ഐ പ്രവർത്തകരായ ഇരുന്നൂറിലധികം പേർ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇന്ന് അന്നത്തെ റെയ്ഡ് ദൃശ്യങ്ങൾ സഹിതം വാർത്തയുണ്ട് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വന്ന പതിനെട്ടിനും ഇടയ്ക്ക് പ്രായമുള്ള നൂറോളം യുവാക്കൾ അവിടെ ഉണ്ടായിരുന്നതായും വിവിധ തരത്തിലുള്ള കായിക ആയുധ പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് സംസ്ഥാന ഭീകരവിരുദ്ധ സേന നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സ്റ്റേഷനുകളിലെ സി ഐ റാങ്കിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് ചെന്ന് പ്രസ്തുത സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത് എന്നാൽ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ പുറത്തു വന്നതേയില്ല മാത്രമല്ല നിയമപരമായ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് സംസ്ഥാന ഭീകരവിരുദ്ധ സേന നേരിട്ട് നിർദ്ദേശം നൽകി ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് അന്വേഷിച്ച് അന്യസംസ്ഥാനങ്ങളിലെ തീവ്ര മതപ്രവർത്തകർ വരെ പങ്കെടുത്ത ഒരു ആയുധ പരിശീലന ക്യാമ്പ് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയവരെ വധിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പലരും ഒത്തുചേർന്ന് ആയുധ പരിശീലനം നടത്തിയെന്ന് അറസ്റ്റിലായ കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ തന്നെ എൻ ഐ എക്ക് മൊഴി നൽകിയിട്ടുമുണ്ട് എന്ന കാര്യവും ഇവിടെ ശ്രദ്ധേയമാണ് എന്നിട്ടും ഇത് പിന്നീട് വാർത്തകളിൽ വരാതെ പോയി എന്നതും ഇതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നതും വലിയ രീതിയിൽ ഞെട്ടൽ ഉളവാക്കുന്ന വാർത്ത തന്നെയാണ് പ്രത്യേകിച്ചും ആറു മാസങ്ങൾക്കിപ്പുറം ആ സംഘടന തന്നെ മതഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടിരിക്കുമ്പോൾ സംസ്ഥാന ഇന്റലിജൻസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഈ വീഴ്ച എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് ഒരു ചെറിയ വിഷയമേ അല്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്